ഹലോ, ഒരു വാക്ക് പോലും പറയാതെ ഓഫീസിൽ നിന്ന് പെട്ടെന്ന് എവിടേക്കാ പോയത്? എനിക്ക് ചെറിയൊരു പർച്ചേസ് ഉണ്ടായിരുന്നു. പറഞ്ഞിരുന്നെങ്കിൽ ഞാനും കൂടെ വന്നേനേരുന്നല്ലോ. റിയലി? എന്താ, ഭാര്യയുടെ കൂടെ ഷോപ്പിങ്ങിന് പോകാനും ഹോട്ടലിൽ പോകാനും ഔട്ടിങ്ങിനൊക്കെ പോകാൻ ആഗ്രഹിക്കാത്ത ഏത് ഭർത്താവാണ് ഉള്ളത്? നമ്മള് ആ കാറ്റഗറിയിൽ പെടില്ലല്ലോ. നമ്മള് ഒരു തരം ഭാര്യയും ഭർത്താവും അല്ലേ. എന്താ, നമുക്കൊന്നും പറ്റില്ലേ? മനസ് വെച്ചാ എന്തും നടക്കുമെന്നല്ലേ. പിന്നെന്താ ഒരു തടസ്സം എങ്കിലേ. ഞാൻ ഇപ്പൊ നിൽക്കുന്ന സ്ഥലത്തിന്റെ ലൊക്കേഷൻ അയച്ചുതരാം. ഇവിടേക്ക് വാ, നമുക്ക് ഒന്നിച്ചു പോവാം. അജാസ് കൂടെ ഇല്ലേ? ഇക്ക പോയി. പോയോ? നീ ഒറ്റയ്ക്കാണോ? അതെ, ഞാൻ എത്ര തവണ പറഞ്ഞതാ ഒറ്റയ്ക്ക് ഒരിടത്തും പോരുതെന്ന്. ഹേ, അതൊന്നും സാരമില്ല, ഞാൻ ഇവിടെ സേഫാ. എന്റെ കള്ളക്കണ്ണൻ വേഗം ഇങ്ങോട്ട് വന്നാ മതി. ഞാൻ ലൊക്കേഷൻ അയക്കാവേ. ഇവൾക്ക് എന്നോട് എന്തോ ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. അത് പ്രേമമാണോ? ഞാൻ എങ്ങനെയാ കണ്ണെണ്ണ എന്റെ വഴിക്ക് എത്തിക്കുന്നത്? സുന്ദരമായ ഒരു സ്ഥലത്തേക്ക് ഔട്ടിങ്ങിന് പോയി എന്റെ മനസ്സ് തുറക്കണം. ശലമോന്റെ സോങ് ഓഫ് സോങ്സ് പറയുന്ന പോലെ നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. അധികാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരി വള്ളി തളിർത്ത് പൂവിടുകയും മാതള നാരകം പൂക്കുകയും ചെയ്തു പോകാം. അവിടെ വെച്ച് ഞാൻ നിനക്കെന്റെ പ്രേമം തരും.